ഇനി നിങ്ങളുടെ ഇടപെടലുകളാണ് ഇനി കൂടുതൽ വേണ്ടത് കൂടുതൽ അറിയാനുണ്ട് ഇതിൻ്റെ പ്രവർത്തകരായ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അതിനുമ്പ് നമുക്ക് ആ വിവാഹ സഹായം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ലഘുചിത്രമുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് ഭർത്താവ് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അപ്പം കുഞ്ഞിലെ തന്നെ പിള്ളേരെയും ഞങ്ങളും വേറെ ഒറ്റയ്ക്കായി അപ്പം കുഞ്ഞിലെ അപ്പം അന്ന് തൊട്ട് വളർത്തി പിള്ളേരെ രണ്ടുപേരും പഠിപ്പിച്ചു അപ്പം അമ്മ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ഒരു ഇച്ചിരി ചിരി പ്രായമായപ്പോൾ ഇവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഞാൻ മേടിച്ചു അന്നത്തെ കാലത്ത് ഏഴായിരം രൂപ കൊടുത്ത് പത്ത് സെൻറ്റ് മേടിച്ചു അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ഒരു ഓലക്കൂടിലും വെച്ച് രണ്ട് പിള്ളേരെയും കൊണ്ട് താമസിച്ചു അപ്പോൾ അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് അപ്പം അവിടുന്ന് പിള്ളേരെ പഠിപ്പിച്ച് ഇവിടം വരെയായി പത്ത് സെൻറ്റിനകത്തുനിന്ന് വരുമാനമൊന്നുമില്ല കിട്ടുന്ന അത ഒരു കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കൂലിപ്പണി എടുക്കുന്നത് അപ്പം ഗൂലിപ്പണി എടുത്തുകൊണ്ട് വരുന്ന പൈസ ആയതുകൊണ്ട് രണ്ടുപേരെയും പഠിപ്പിച്ചു ഒരാളെ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിപ്പിച്ച് ഒരാളെ നേഴ്സിങ്ങും പഠിപ്പിച്ച് ഈ ആയുർവേദം അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ കല്യാണാലോചന വന്നു അപ്പോൾ എന്നെക്കൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അപ്പം മൂത്തവള എനിക്ക് അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ കടബാധ്യതയിൽ ഞാൻ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തെ കടബാധ്യതപ്പെട്ടാണ് കല്യാണവും പടിപ്പീരും എല്ലാം കൂടെ കടബാധ്യയായിപ്പോയി അത് കഴിഞ്ഞപ്പോൾ ആ വീട് ഉറ്റിയായി ഉറ്റിയായി കഴിഞ്ഞ് ഞാനിവിടെ ഒരടുത്ത് വാടകയ്ക്ക് വാടക അവർ വാങ്ങിക്കുന്നില്ല ഒരു വീട് വലിയൊരു വീട് വന്നേക്കുന്നത് പിന്നെ അവിടുത്തെ പണികളൊക്കെ ചെയ്യും പറമ്പ് പണി എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫാമിലിക്ക് വേറെ നിവൃത്തിയില്ല കെട്ടിട്ടിരിക്കുക കല്യാണാലോചന വന്നു അപ്പോൾ ഇവിടുന്ന് സാവസാറ് ഇതുപോലെ പറഞ്ഞു ഒരു സഹായം മോക്ക് കല്യാണം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു സഹായം ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ ശാമിലിക്ക് അഞ്ചു പവൻ്റെ സ്വർണവും കല്യാണ ചെലവും മൊത്തവും അമ്മയ്ക്കൊരു അമ്മ സംഘടനയെന്ന് സഹായമായിട്ട് അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരുപോലെ അതിനകത്ത് വ്യത്യാസം ഇല്ലാതെ ഇവിടെ സഹരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ആ മതിപ്പ നല്ലൊരു മതിപ്പാണ് ഈ അമ്മയ്ക്കൊരുമ്മ ഈ സംഘടന ഈ ഗ്രൂ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രത്യേക ഒരു എല്ലാം നല്ലൊരു മതിപ്പാണ് അങ്ങനെ മതിപ്പുള്ള ഈ സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ എന്താണ് നിങ്ങൾ ഈ സംഘടനാ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം പറയും ഞാൻ ഇതിൻ്റെ ആദ്യകാലം മുതൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നല്ല സുഗമമായി എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് സാഹുസാറിൻ്റെ നേതൃത്വത്തിൽ അത് അന്വേഷിച്ചറിഞ്ഞ് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ സംഘടനയിൽ ആദ്യം മുതലേ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആര് വേദനയോടെ സാസാറിൻ്റെ അടുത്ത് വന്നാലും അവരെ ഒരിക്കലും വെ വിറങ്കയോടെ പറഞ്ഞു വിടാറില്ല അതിനർഹരാണോ അല്ലയോന്ന് പോയി അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ മരുന്നെങ്കിൽ മരുന്ന് ഭക്ഷണ സാധനങ്ങളിൽ അതങ്ങനെ എല്ലാം എത്തിക്കാറുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു അഞ്ച് വർഷമായിട്ട് സാറിന് എനിക്കറിയാം എൻ്റെ ഈ വീട് അസുഖം വന്ന് കിടന്നപ്പോഴാണ് സാറിന് അറിഞ്ഞത് ആദ്യമായിട്ട് സാർ ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത് ഇരുപത് കിലരിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ എൻ്റെ മോനും സുഖമില്ലായിരുന്നു ഞാനും സുഖമിടക്കുന്ന സമയത്താണ് അതുകഴിഞ്ഞ് പിന്നോ മുന്നോട്ടുള്ള എല്ലാ ഈ അഞ്ച് വർഷമായിട്ട് എൻ്റെ വീട്ടിലൊരു ആശ്രയവും താങ്ങും തള്ളിലായിട്ട് സാറാണ് ഇരിക്കുന്നത് എൻ്റെ മക്കളുടെ പടത്ത കാര്യവും എൻ്റെ വീട്ടിലെ കടങ്ങളെ എനിക്ക് എന്തൊരു ആവശ്യം വന്നാലും സാറിനെ വിളിക്കും അപ്പം തന്നെ സാറ് സഹായമായിട്ട് ഓടി വരും ഈ ഇടയ്ക്കാൻ വന്നപ്പം രണ്ട് മാസം പീസ് ഉണ്ടായിരുന്നു അടയ്ക്കാൻ പിന്നെ സാറേ പീസ് അടയ്ക്കണം മോൾ വന്നിട്ടുണ്ട് പോകുമ്പം കൊടുക്കണം എന്ന് പറഞ്ഞു ആ അതെങ്ങനെയെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സാറ് വിളിച്ചു പതിനൊരായിരം രൂപ തന്നു പിന്നെ അങ്ങനെ എനിക്ക് ജപ്തി നോട്ടീസ് വന്നു അപ്പം സാറേ പതിനഞ്ച് ദിവസത്തിനകം പൈസ കൊണ്ടടയ്ക്കണം ഇല്ല ജപ്തിയാന്ന് പറഞ്ഞു ആ എന്നാ ചെയ്യാൻ നമുക്ക് നോക്കാം പറഞ്ഞു പിറ്റേ ദിവസം സാറ് എന്നെയും വിളിച്ചുകൊണ്ട് പിന്നെ ഓ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ ആ സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് പട്ടയം കൊണ്ട് തിരിച്ച് എടുക്കണമെന്ന് പറഞ്ഞു ഉടനെ സാറ് പറഞ്ഞു ഇപ്പം എന്നാ ചെയ്യുന്ന സാറേ ഒരു നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പിന്നെ ആ പട്ടയത്തിനായിട്ട് ഓടി നടന്നു അങ്ങനെ ജപ്തി ഒഴിവാക്കി അവിടെ നിന്ന് എനിക്ക് പട്ടയം അറുപത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് ജപ്തി ഒഴിവാക്കി സാറ് പട്ടയം എല്ലാം എടുത്ത് വന്നു അങ്ങനെ ഒരുപാട് സഹായം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും നല്ല സഹായമാണ് ഞങ്ങൾക്ക് വേറെ ആശ്രയം ആരുമില്ല സാറല്ലാതെ എനിക്ക് എനിക്കും എൻ്റെ മക്കൾക്ക് ആരും ആശ്രയമില്ല സഹ നമ്മളൊരു ഒരാളെ അറിഞ്ഞ് സഹായിക്കുന്നു അറിഞ്ഞ് അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നു അവർ തിരിച്ച് അങ്ങനെ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു കടപ്പാടോ കടമോ അല്ലൊരു ഒരു നന്ദിയോ പോലും ഇല്ലാതെ പെരുമാറിയ അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ സാറേ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെരുമാറ്റ എന്നാൽ പോലും സാറേ ചിലർ നമ്മുടെ ഈ അമ്മയ്ക്കൊരു സ്നേഹക്കൂട്ടായ്മയായിട്ട് വന്ന് സഹകരിക്കുന്നു എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് കണ്ടാൽ പോലും മിണ്ടുകയല്ലാത്തവരുണ്ട് അതാ നമ്മളെ വേ വേദനിപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പ്രതിഫലം ഒന്നും ഇച്ഛിക്കാത്തത് കൊണ്ട് നമുക്കങ്ങനെയില്ല അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ പക്ഷേ ചിലർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം പക്ഷേ ഒരു മനുഷ്യൻ പോലും അറിയരുത് രഹസ്യമായിരിക്കണം രഹസ്യമായിരിക്കണം വേറെ ആരും അറിയാല്ല അവർക്ക് എല്ലാം കിട്ടുകയും ചെയ്യണം ഒരു മനുഷ്യനെ അറിയുക വേറെ പുറത്തൊരു മനുഷ്യനെ അറിയുകയും ചെയ്യരുത് ഇതുപോലെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ ഇതുപോലെയുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ അമ്മയ്ക്കുമ്പോൾ സ്നേഹക്കൂട്ടാമേ ചേരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ വളരെ ചുരുക്കം പേര് ഇത് എങ്ങനെ എങ്ങനെ ഒരു മദ്യത്തിൽ ഏറ്റുപറയത്തു അല്ലാതെ ആരും പറയാൻ ഭയങ്കര മടിയാണ് കാരണം ആരും അറിയരുത് അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ എല്ലാം കിട്ടുകയും ചെയ്യണം എല്ലാം കിട്ടണം പക്ഷേ പുറത്താലും അറിയാൻ പാടില്ല കൂടുതലുള്ള ആരാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മുടെ അമ്മയ്ക്കുമ്പോൾ സ്നേഹക്കൂട്ടാമേക്കാർ പോലും അറിഞ്ഞാൽ പോലും ഊ അവരോടൊക്കെ അത് പറഞ്ഞ് ഞങ്ങൾക്കത് നാണക്കേടല്ലേ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടായ്മ അറിയാൻ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കെതിരെ ഈ നാണക്കേട് അങ്ങനെയുള്ളവർ വാങ്ങിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് ഓ ഒരു കാര്യം ചെയ്തിട്ട് എല്ലാവരും അറിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വരുമ്പോൾ സ്നേഹ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് സാറേനകത്ത് ഇതിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ പലരും വരികയും പോവുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ പേരെ ഉള്ളൂ എന്തൊരു കാര്യത്തിന് വിളിച്ചാൽ ഓടി വരികയെങ്കിൽ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ

രമ്യ പറഞ്ഞു സാറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും സാറിന് പറ്റുമെങ്കിൽ സാർ സഹായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സാറിനെ പോയി കാണുന്നത് ഇപ്പം തൻ്റെ അച്ഛൻ മരിച്ചിരുന്ന സമയത്ത് ഞാൻ എനിക്ക് സാറിനെ വിളിച്ച് പറയാൻ പറ്റിയില്ല സാറ് പക്ഷെ രാവിലെ വിളിച്ച് എന്നെ ആശ്വസിപ്പിക്കുകയും സാറിൻ്റെ റൂമിൽ നിന്ന് അരിയൊക്കെ തന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്തു സാറ് എൻ്റെ മുകളേൻ്റെ വിവാഹത്തിന് സാറിനെ കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ആ വലിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ വളരെ രമ്യ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളാണ് അല്ലേ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ധാരാളം ഈ സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് നടത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സഹപ്രവർത്തകയായി മാറുകയും മറ്റുള്ള ആൾക്കാരെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടല്ലോ എന്താണ് രമ്യയ്ക്കുണ്ടായിട്ടുള്ള ഈ സ്വയം തൊഴിൽ പദ്ധതികളുടെയൊക്കെ അനുഭവങ്ങളും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ മറികടക്കാൻ എങ്ങനെയാണ് ഈ സംഘടന ഉപകാരപ്പെട്ടത് എന്നുള്ളത് കൂടി കുട്ടികളുടെ കാര്യമൊക്കെ പറയും നമുക്ക് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെയൊരു എന്നെ പോലെയുള്ള ഒത്തിരി സാഹചര്യം ഉള്ളവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് എന്തേലും ചെയ്ത് സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാൻ അങ്ങനെയായിരുന്നു കൂടുതൽ ആഗ്രഹം അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമാണ് അമ്മയ്ക്കൊരുമ കൂട്ടായ്മ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യാനുള്ളൊരു സാധ്യത അങ്ങനെ ചെയ്ത് ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് ഒരു മൂന്നാലഞ്ച് പേരോ അല്ലെങ്കിൽ പറ്റുന്ന എല്ലാവരും കൂടെ കൂടി എന്തെങ്കിലും ഒരു സ്വയമായിട്ട് തൊഴിൽ ചെയ്ത് സ്വന്തം വരുമാനത്തിൽ അങ്ങനെ നോക്കണം എന്നുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന വീട് ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് ബാധ്യതകളുണ്ട് അത് കൊടുത്താലേ നമുക്ക് അവർ നമ്മുടെ പേരിലേക്ക് എഴുതി തരുള്ളൂ എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന സമുദായത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ലോൺ അനുവദിച്ചു എല്ലാവർക്കും അപ്പം ഞാനും എനിക്കും വേണമെന്ന് പറഞ്ഞു ഞാനും അപേക്ഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് രമ്യ അടച്ചില്ലെങ്കിൽ വേറെ ആരടയ്ക്കും വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ അവരാ ലോൺ എനിക്ക് തന്നില്ല പക്ഷേ സാറിൻ്റെ അടുത്ത് ചെന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ചെയ്യുന്നത് സാറിന് പറ്റുന്ന എന്താ ഒരു കാര്യമായാലും അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇന്നു വരെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ സ്വയം നിങ്ങൾ ചെയ്യുന്ന പരിപാടികൾ ഞാൻ ആദ്യമൊന്നും ഇതുവരെ അങ്ങനെ പുറത്തൊന്നും പണിക്കൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വന്നപ്പം സാറിൻ്റെ സ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സോപ്പും സോപ്പ് പൊടി ലോഷൻ എല്ലാം ഉണ്ടാക്കുന്ന ഒരു സാർ വന്ന് ഞങ്ങളെ പഠിപ്പിക്കും ഇല്ല ഞാൻ തന്നെ തന്നെ വീട്ടിലാണ് ചെയ്യുന്നത് ചെയ്ത് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ മുളകും മല്ലിയെല്ലാം മേടിച്ച് പൊടിപ്പിക്കും അപ്പം വേറൊള്ള മായം ചേരാത്തെയാണ്ട് അങ്ങനെ പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പം പണിയും കാര്യങ്ങളും ഒന്നും ആർക്കും ഇല്ലാത്തോണ്ട് അതൊരിച്ചിരി കാര്യമായിട്ടും നടക്കുന്നില്ല എന്നും ഒരു വരുമാനം എല്ലാവർക്കും കൂടെ ചെയ്യാൻ അമ്മയ്ക്കൊരുമെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തണം എന്നതൊരു വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ഈ സ്വയം തൊഴിലിനുള്ള പദ്ധതികൾ ആരെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ക്ലാസുകൾ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരുത്തിയാണോ കൊടുക്കാറ് സാറേ നമ്മള് ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഓരോ തൊഴിൽ പരിശീലനം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഇരുപത്തഞ്ച് തൈൽ മെഷീൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു പല മേഖലകളിൽ തൈര് പഠിപ്പിക്കാനുള്ള തൈ തൈര് പഠിപ്പിച്ച് അവിടെ ഒരു ഒരു ഗ്രേ സിസ്റ്റിൻ്റെ ഉറപ്പിൽ പഠിപ്പിക്കുന്ന ആ സിസ്റ്റം നമ്മൾ പറഞ്ഞു വിടുന്നവരെ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് ആ സൗജന്യമായിട്ട് പഠിച്ച് നല്ല തൈര് അറിയാവുന്നവർക്ക് തയ്യൽ മിഷൻ കൊടുത്തു പഠിപ്പിക്കാൻ അല്ല പഠിക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ വിട്ട് പഠിപ്പിച്ച് ഇപ്പോൾ തയ്യൽ മിഷ്യൻ കൊടുത്ത് അവർ കുറേ പേര് നന്നായിട്ട് തേ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് പിന്നെ നമ്മളിതൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് ഈ സോപ്പ് സോപ്പ് പൊടി ലോഷൻ സോപ്പ് ഓയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് പക്ഷേ ഇത് ഇപ്പോൾ സാറേ വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടാണ് അവർ കാരണം ഇവർ വീടുകളിലൊക്കെ കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും മേടിക്കും മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൈസയ്ക്ക് ചെല്ലുമ്പോളാണ് ബുദ്ധിമുട്ട് ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്ത് പിറ്റേ പ്രാവശ്യം ഉണ്ടാക്കണമെങ്കിൽ ആ പൈസ കിട്ടിയെങ്കിൽ അടുത്ത സാധനം മേടിച്ചത് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവർ പറഞ്ഞൊരു ബുദ്ധിമുട്ടതാണ് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാരെല്ലാം മേടിക്കും ഒരാഴ്ച പൈസ കൊടുക്കും പിന്നെ ചെല്ലുമ്പോഴാണ് പ്രശ്നം പിന്നെ പൈസ കിട്ടിയില്ല പണിയില്ലായിരുന്നു അങ്ങനെയുള്ള പല കാരണങ്ങളാണ് പല സ്വ സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ നിന്നു പോന്നിട്ട് പ്രധാന കാരണം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ പേര് സുധ ഞാൻ പതിമൂന്ന് വയസ്സിൽ കൂലിപ്പണിക്കിറങ്ങിയ ആളാണ് അപ്പം എൻ്റെ ഞാൻ ഇത്രയും കാലത്തിനോടകം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് പാവങ്ങളായ അച്ഛനമ്മമാരെ നോക്കണം അല്ലെങ്കിൽ അവരെ പോയി കാണണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എനിക്കതൊന്നും പ്രവൃത്തിയിലെത്തിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുക ഞാനെൻ്റെ എമ്മിയെ ഒന്നിച്ച് പണിയുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടേതായ കാര്യങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കരയുകയും ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ഇങ്ങനെ അമ്മയ്ക്കൊരു അമ്മ സംഘടന എട്ടമ്മയിലുണ്ട് സാബു സാറ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കാതിരിക്കില്ല ചേച്ചി അതുകൊണ്ട് നമുക്കൊരു ദിവസം പോകണമെന്ന് പറഞ്ഞു ആ പറച്ചിൽ ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ നീണ്ടുപോയി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല രമ്മി എന്നെ വിളിക്കുന്നു ചേച്ചി നമുക്ക് പണിയില്ലല്ലോ എവിടെയെങ്കിലും പോയി നമുക്ക് പണി അന്വേഷിക്കണം ചേച്ചി വരാൻ പറഞ്ഞു ആ പോക്ക് ഞങ്ങൾ കുമിളി ടൗണും മുഴുവൻ ഓരോ കടയിലും കയറി ഇറങ്ങി ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്കൊരു ജോലി ഓരോ കടയിലും കയറി ഇറങ്ങിയെന്ന് പറഞ്ഞതുപോലെ യാചിച്ചെന്ന് പറഞ്ഞ പോലെ ചോദിച്ചു പക്ഷേ എല്ലാവരും നമ്പർ വാങ്ങിയെടുത്തു നാളെ ഇതുവരെ ഞങ്ങളെ വിളിച്ചില്ല ആ വരവ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സാബു സാറിനെ വിളിച്ചു അങ്ങനെ അവിടെ വന്നു സാറിനെ കണ്ടു പക്ഷേ അന്ന് അവിടെ വരുമ്പം സാറാരായിരുന്നു എന്തായിരുന്നു ഒന്നും എനിക്കറിയത്തില്ല സാറ് എല്ലാവരും പറ ഇപ്പം പറഞ്ഞു സാറിൻ്റെ അടുത്തൊരു അപേക്ഷ ആയിട്ട് ചെന്നാൽ ഉപേക്ഷിക്കത്തില്ല അവരെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടുന്നത് കൊടുക്കുമെന്ന് പക്ഷെ ഞാൻ അവിടെ ആ ചെന്ന നിമിഷം സാറ് എന്നോട് ചോദിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ സാർ ആരോടും അന്വേഷിക്കാൻ നിന്നില്ല അന്ന് സാറെ എനിക്ക് തന്നു വിട്ട അരിയാണ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്തത് വൈകിട്ട് നമ്മൾ ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ ഒന്നും കരഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം അത് അന്നേരം നമുക്ക് തരും അത് തരഞ്ഞത് സാബു സാറിനെ പോലുള്ള ദൈവത്തിന്റെ കൈകളിലൂടെയാണെന്ന് മാത്രം നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അതെല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ ചെയ്യുക ദൈവത്തിൻ്റെ ഒരു കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായത് എന്ന് കരുതാൻ കഴിയുന്ന വലുതാണ് ഞാൻ മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മൂന്നാം വർഷം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതിലൊരു പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനാണ് കാൾ റോജേഴ്സ് എന്ന് പറയും അപ്പം അദ്ദേഹം പറയുന്ന ഒരു ഹെൽപ്പറിൽ ഏറ്റവും വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് എമ്പത്തറ്റിക് ഫീലിംഗ് എമ്പതി ഉണ്ടാകണം രണ്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് ലവ് മറ്റുള്ള ഒരാളോട് ഇന്ന ലാഭ ചേർച്ച കൂടാതെ ഒരു പോസിറ്റീവ് റിഗാർഡ് ഉണ്ടാവണം മൂന്നാമത്തെ ജെന്യുവിൻ ആയിരിക്കണം ജെന്യുവിനസ് ആണ് ആ മൂന്ന് കാര്യങ്ങളും ഞാൻ തിയറിയിൽ പഠിച്ചിട്ടുള്ളതേയുള്ളൂ ഇങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു സാക്ഷി ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ അനുഭവിക്കുകയാണ് കാരണം ഞങ്ങളിങ്ങനെ സാറ് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെ ഇങ്ങനെ ഫീൽഡ് വിസിറ്റൊക്കെ പോയെങ്കിലും ഇത്രയും സാധാരണ ഈ കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല എന്ന് പറയും ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും എനിക്ക് സമയമില്ല ഇജിച്ചതാന്ന് പറയും പക്ഷെ നിങ്ങളുടെ പ്രവർത്തകരല്ല സാർ എപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങൾക്ക് സമയമുണ്ട് അതിനെല്ലാത്തിനും സമയമുണ്ട് ഞങ്ങൾക്ക് പറ്റും ലാഭ മറ്റുള്ളവരുടെ ആ ഒരു തിരിച്ചുള്ള നെഗറ്റീവ് കമൻസിന് പോലും അല്ല അത് കുഴപ്പമില്ല ഞങ്ങൾ ഒരു പ്രതിഫലം ഇച്ഛിക്കുന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ വേണ്ടുന്നത് നന്മകളിൽ ലഭിക്കും എന്ന് പറയുന്നതാണ് ഒരു ഒത്തിരി ടച്ചിങ് ആയിരുന്നു അപ്പം ഞങ്ങളെപ്പോലുള്ള യോജനങ്ങൾ ഞങ്ങൾ ചെറിയ ചെറിയ പ്രവർത്തികളൊക്കെ സാറിനെ പോലെ ചെയ്യുന്നുണ്ട് എല്ലാ മാസത്തിൽ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇതുപോലെ ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ അത്രയും ഞങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീട് ഞങ്ങളിപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു അപ്പോൾ അതുപോലുള്ള പ്രവർത്തികൾ ഞങ്ങൾക്കും ചെയ്യണം മുമ്പോട്ട് വരണം എന്നാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനമായി തീരാനും സമൂഹ സാമൂഹ്യ സേവനത്തിനും ഒക്കെ സാധിക്കട്ടെ എന്ന് നോബലിനോട് ആശംസിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ സാബുക്കുട്ടി പാല സാറുമായിട്ട് ബന്ധപ്പെടുന്നത് അന്നോട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഒരു കുറച്ച് നാളുകൾക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾ അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തുമായിട്ട് ഒരു ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ പേര് പേരിതുപോലെയാണ് എനിക്ക് താങ്കളെയോട്ട് സംസാരിക്കണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിനൂടെ മിക്ക ദോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം ബാബു സാറായാലും വിജുസാറായാലും മിക്കപ്പോഴും തിരക്കിലായിരിക്കും എനിക്ക് ചില എനിക്ക് ചില സമയത്ത് ഫ്രീ ആയ സമയത്ത് ഇദ്ദേഹത്തിനൂടെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ സന്ദർശിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇടുക്കിയിലെ തന്നെ ഇടുക്കിയിലെ അല്ല കേരളത്തിൻ്റെ തന്നെ ഒരു ഓമന പുത്രനാണ് അദ്ദേഹത്തിൻ്റെ ആ നോബല് പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം ഒത്തൊരുങ്ങിയ എല്ലാം കൂടെ മൂന്ന് ആ വേണ്ടത് മൂന്ന് ഐറ്റംസ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ ജീ നമ്മൾ നേരിട്ട് കാണുന്ന പോലെയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും പലപ്പോഴും നമ്മുടെ ആധുനിക സമൂഹത്തെ ആധുനിക ലോകത്ത് ചിലരെങ്കിലുമൊക്കെ വിലയിരുത്തുന്നത് അഴിമതിയും സ്വാർത്ഥതയും നിറഞ്ഞ ഒരു ലോകമെന്നാണ് പക്ഷേ ഈ അഴിമതിയും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്തിൽ സഹജീവികളോടും സഹോദരങ്ങളോടും സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ തേടുന്ന അമ്മയ്ക്കൊരുമ്മ എന്ന സ്നേഹ പ്രസക്തിയാണ് തീർച്ചയായും ഇതിലൂടെ വെളിവാകുന്നത് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ നന്മയും ഞാൻ ആശംസിക്കുന്നു സാബു സാറും സാബു സാറിൻ്റെ കൂട്ടാളികളായ ബാബു സാറിനും ബിജുവിനും അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സംഘടനയെക്കുറിച്ച് ഇതിപ്പം ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാനാണ് ഉദ്ദേശം അതോ അത് അതൊരു വിപുലമായൊരു സംഘടനയായി മാറണം എന്നുള്ള ആഗ്രഹമില്ലേ സാറേ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ അമ്മയ്ക്കൊരുമ്മ എന്ന സ്നേഹക്കൂട്ടായ്മ ഇന്നെല്ലായിടത്തും ഇതിൻ്റെ പ്രവർത്തനം എത്തിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് കാരണം അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് കാരണം അമ്മയ്ക്കൊരു അമ്മ സ്നേഹക്കൂട്ടായ്മയുടെ പ്രവർത്തനം ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയാണ് നിറവേറുന്നത് ഞങ്ങളുടെ ആരേയും താല്പര്യമല്ല ഞങ്ങളുടെ ആരെയും ഇഷ്ടവുമല്ല ദൈവം ഓരോ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളത് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ജോലിക്കാർ മാത്രമാണ് അത്രയ്ക്ക് എളിമയോടു കൂടിയാണ് ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനായിട്ട് ഈ സമൂഹത്തിൽ സാധിക്കത്തില്ല പക്ഷേ ദൈവം വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് സാധിക്കും ആ ഒരു കൃപയാണ് ഞങ്ങളൊക്കെ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ സ്നേഹ കൂട്ടായ്മയുടെ പ്രതിമാസം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഒത്തുകൂടലിൻ്റെ ദൃശ്യത്തോടു കൂടി നമുക്ക് ഈ അവസാന അവസാനഘട്ടത്തിൻ്റെ അടക്കാം ആ ദൃശ്യം കാണാം അത് ശുഭോദർക്കമായ ഒരു വെള്ളി വെളിച്ചമാണ് ഈ സംഘടന നൽകുന്ന സന്ദേശം തീർച്ചയായിട്ടും ഇതിൻ്റെ വെളിച്ചം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കേണ്ടതായുണ്ട് ഈ സംഘടനയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ നന്മ എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് തീർച്ചയായും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സുമനസ്സുകളായ ആളുകളും അതിൻ്റെ ഒരു സന്ദേശവാഹകരായി സന്ദേശവാഹകരായിത്തീരും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടുകൂടി ചെയ്യുക എന്ന ഒരാശയ സന്ദേശം ആണ് അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ നൽകുന്നത് തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള നന്മകളെ കണ്ടെത്തുക അതിനോട് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആദരിക്കുക എന്നതാണ് ഗുഡ് സമരറ്റൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ്യം തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ഗുഡ് സമരറ്റൻ പുരസ്കാരം നൽകുകയാണ് പുണ്യകർമ്മം കനരു കനസിലേക്കൊരു യാത്രികം ഗുഃസം ഗുസനിജം ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ